സ്വാഗതം കേരളത്തിലെ ലക്ഷക്കണക്കിന് മദ്യപാനികൾക്ക് ആശങ്കയും ദുഃഖവും ഉണ്ടാക്കുന്ന ഒരു വാർത്തയിലേക്ക് മദ്യത്തിന് വില കൂടുവാൻ പോവുകയാണ് താഴ്ന്ന ബ്രാൻഡുകളായ ജവാൻ അടക്കമുള്ള സാധാരണക്കാർ ഉപയോഗിക്കുന്ന ബ്രാൻഡുകൾക്ക് വില ഉണ്ടാകും വർദ്ധിക്കുന്ന വിലയുടെ നൂറ് മുതൽ നൂറ്റി അൻപത് ഇരട്ടി വരെ അതിനോടൊപ്പം നികുതിയും കൂടും അതായത് പത്തു രൂപ മുതൽ അൻപത് രൂപ വരെ കൂടുന്നെങ്കിൽ ഫലത്തിൽ നികുതി അടക്കം അത് എഴുപത്തി അഞ്ച് നൂറ് നൂറ്റി രൂപ എന്നതിലേക്ക് വരും മദ്യപാനികളെ സംബന്ധിക്കുന്നിടത്തോളം ഇത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന നടപടിയാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും സാധാരണക്കാർ ഉപയോഗിക്കുന്ന മദ്യത്തിന് വില കൂടുമ്പോൾ മദ്യത്തിൻ്റെ ഉപയോഗമായിരിക്കില്ല അത് കുറയ്ക്കുന്നത് മറിച്ച് സാധാരണക്കാരായ കൂലിപ്പണിക്കാർ അടക്കമുള്ളവരുടെ പോക്കറ്റിലെ പണമായിരിക്കും ഇനി ചോരാൻ പോകുന്നത് ഇതോടെ കുടുംബ ചെലവുകൾ വരെ വെട്ടിക്കുറച്ച് വർദ്ധിച്ച മദ്യത്തിന് വില കൊടുക്കും കുടിയന്മാരെന്ന് ഉറപ്പാണ് വീട്ടിലെ എല്ലാ സാഹചര്യങ്ങളും ജീവിത സാഹചര്യങ്ങളും വരെ മാറ്റിവെച്ച് കുടിയന്മാർ കൂടിയ വിലയ്ക്ക് തന്നെ മദ്യം വാങ്ങും ഇവിടെ നഷ്ടപ്പെടുന്നത് സാധാരണക്കാരൻ്റെ കുടുംബത്തിൻ്റെ മറ്റു ആവശ്യങ്ങൾക്ക് നീക്കി വെച്ചിരിക്കുന്ന പണവും രോഗ പണവും അടക്കമായിരിക്കും അതുകൊണ്ട് മദ്യത്തിന് വില കൂടുമ്പോൾ ഒട്ടും സന്തോഷിക്കാനില്ല മദ്യത്തിന്റെ ഉപയോഗം ഒരിക്കലും കുറയില്ല കുടിയന്മാരുടെ വീടുകളിലെ സാഹചര്യങ്ങളാണ് ഇതോടെ ദുഷ്കരമാകാൻ പോകുന്നത് ചുരുക്കി പറഞ്ഞാൽ കുടിയന്മാരെ മാത്രമല്ല കുടിയന്മാരുടെ കുടുംബങ്ങളെയാണ് സർക്കാരിന്റെ ഈ നടപടി ഏറെ ബാധിക്കാൻ പോകുന്നത് കേരളത്തിൽ മദ്യത്തിന് വില കൂടാൻ ഒരുങ്ങുന്നതോടെ കേരളത്തിലെ സാധാരണക്കാരന്റെ കുടുംബം തീരാ ദുരിതത്തിലേക്ക് നയിക്കപ്പെടും മദ്യത്തിന്റെ വില വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് വിതരണ കമ്പനികൾ ബിവറേജസ് കോർപ്പറേഷന് കത്ത് നൽകിയിട്ടുണ്ട് സ്പിരിറ്റിന് വില വർദ്ധിച്ച സാഹചര്യത്തിൽ നിലവിൽ ബിവറേജസ് കോർപ്പറേഷനുമായുള്ള കരാർ അടിസ്ഥാനത്തിൽ മദ്യം വിതരണം ചെയ്യുന്നത് തങ്ങൾക്ക് കനത്ത നഷ്ടമാണെന്നും കമ്പനികൾ പറയുന്നു സ്പിരിറ്റ് വില വർധന പൊതുമേഖലാ സ്ഥാപനമായ ട്രാവൻകൂർ ഷുഗേഴ്സിനെയും ദുരിതത്തിലാക്കിയിരിക്കുന്നതിനാൽ കേരളത്തിന്റെ സ്വന്തം ബ്രാൻഡായ ജവാനും വില സാധ്യതയുണ്ട് ജവാന്റെ വില കൂടുന്നതോടെ സാധാരണക്കാരായ കുടിയന്മാർ മദ്യം ഉപേക്ഷിക്കാനൊന്നും പോകില്ല പൊള്ളുന്ന വില കൊടുത്തിട്ടായാലും മദ്യം വാങ്ങി കുടിക്കും ഉപതെരഞ്ഞെടുപ്പിന് ശേഷമായിരിക്കും വില കൂടുക മദ്യം ഉൽപ്പാദിപ്പിക്കാനുള്ള സ്പിരിറ്റിന്റെ വില നാൽപ്പത്തിയഞ്ച് രൂപയിൽ നിന്നും എഴുപത് രൂപയിലേക്ക് ഉയർന്നിരിക്കുന്ന സാഹചര്യത്തിലാണ് മദ്യത്തിന്റെ വില വർദ്ധിപ്പിക്കണമെന്ന ആവശ്യവുമായി മദ്യവിതരണ കമ്പനികൾ മുമ്പോട്ട് വന്നിരിക്കുന്നത് ഇടത് സർക്കാരിന്റെ മദ്യനയങ്ങൾ കുടിയന്മാരെയല്ല അവരുടെ കുടുംബങ്ങളെയാണ് ഏറെ ബാധിക്കുന്നത് കുടുംബത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്നവരുടെ വയറ്റത്തടിക്കുന്ന നടപടിയാണ് സർക്കാർ നടപ്പാക്കാൻ ഒരുങ്ങുന്നത് മക്കളുടെ പഠനത്തിനും ചികിത്സയ്ക്കും കുടുംബത്തിന്റെ സാമ്പത്തിക ഭദ്രതയ്ക്കുമൊക്കെ വിനിയോഗിക്കേണ്ട പണമാണ് ഇനി കുടിയന്മാർ മദ്യത്തിനായി ചെലവാക്കാൻ പോകുന്നത് മദ്യത്തിന് എത്ര വില കൂടിയാലും ആ വില കൊടുത്തു തന്നെ കുടിയന്മാർ വാങ്ങും എന്നാൽ കേരളത്തിലെ ഓരോ സാധാരണക്കാരന്റെയും കുടുംബമാണ് ഇനി പടുകുഴിയിലേക്ക് കൂപ്പുകുത്താൻ പോകുന്നത് ന്യൂസ് ഡെസ്ക്യൂസ്